നമസ്കാരം. ഞാൻ എ എൻ രാധാകൃഷ്ണൻ, ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ പ്രത്യേകിച്ച് ഭവന നിർമ്മാണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് എൻ്റെ സമീപനത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി പല ആളുകളും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ഉടനെ തന്നെ പ്രഖ്യാപിച്ചത് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി 75 വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ, ഏതാണ്ട് 2022 ആണ്ടോടു കൂടി ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും ഭവനം അല്ലെങ്കിൽ വീട് എന്നുള്ള പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് സ്വന്തമായി ഭവനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയ വളരെ ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തത്. സ്വാഭാവികമായും ഈ ഭവന പദ്ധതിക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ നമ്മുടെ ഫെഡറൽ വ്യവസ്ഥയുടെ അന്തസ്സത്തയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ്റുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകൾ, BPL നിലവാരത്തിലുള്ള ആളുകൾ, ആ BPL നിലവാരത്തിലുള്ള ആളുകൾക്ക് സമ്പൂർണമായി സൗജന്യമായിട്ടാണ് ഈ ഭവന പദ്ധതി ആദ്യഘട്ടം തന്നെ പ്രഖ്യാപിച്ചത്. ആദ്യം ഒന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമായി സമ്പൂർണമായി ആളുകളെ കണ്ടെത്തുകയും ആ ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കും. രണ്ടാം ഘട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് പഞ്ചായത്ത് അടിസ്ഥാനങ്ങളിൽ വിവിധ നോഡൽ ഏജൻസികളും ഗ്രാമസഭകളും ഒക്കെ ചേർന്ന് ആരാണോ എലിജിബിലിറ്റി ഉള്ളത് അവരെയൊക്കെ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ BPL ആളുകൾക്കും 100% സൗജന്യമായി 300,000 രൂപ വരെ കിട്ടത്തക്ക രൂപത്തിലാണ് ഈ ഭവന നിർമ്മാണ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വച്ഛ് ഭാരതിൻ്റെ ഭാഗമായി ആ വീടിന് ലാട്രിൻ വെച്ച് കൊടുക്കുന്നതിന് സൗജന്യമായ പദ്ധതി അതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീടിനെ സംബന്ധിച്ച് ഒരു ലാട്രിന് ഒരു 10,000-15,000 രൂപ വരെ വരുമെങ്കിൽ അത് സൗജന്യമായി ലഭിക്കും. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഭാഗമായി തന്നെ സൗജന്യമായ രീതിയിൽ തന്നെ വൈദ്യുതി വൽക്കരണം ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എലിജിബിലിറ്റി ഉള്ള ആളുകളെ കണ്ടെത്തി നമ്മുടെ സംസ്ഥാനത്തും ഈ പദ്ധതി വ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ ഭവന പദ്ധതിയിൽ അർഹരായിട്ടുള്ളത് താനൂർ മുനിസിപ്പാലിറ്റിയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പദ്ധതികളെ വളച്ചൊടിക്കുന്നത് പോലെ ഈ പദ്ധതിയുടെയും പേര് മാറ്റി ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും യഥാർത്ഥ BPLക്കാർക്ക് സമ്പൂർണമായി കിട്ടത്തക്ക രൂപത്തിലുള്ള നിലപാടുകളിൽ നിന്ന് വ്യതിയാനം വരുത്തുവാനുമുള്ള പരിശ്രമം ഏർപ്പെടുത്തി ലൈഫ് എന്നുള്ള പേരിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രളയം ബാധിച്ച ഘട്ടത്തിൽ പ്രളയബാധിതരായ എല്ലാ ആളുകൾക്കും വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് മുഴുവൻ സമ്പൂർണമായ രീതിയിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പൂർത്തീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും സന്തോഷപ്രദമായ രീതിയിലാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് ഈ പദ്ധതി എല്ലാ ജനവിഭാഗങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിൽ പ്രത്യേക വിവേചനമൊന്നുമില്ല. പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തികമായ സ്രോതസ് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനപരമായ ഘടകം. 100% പാവപ്പെട്ട BPLക്കാർക്ക് 300,000 രൂപ സൗജന്യമായി ലഭിക്കുന്നതോടൊപ്പം തന്നെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 300,000 രൂപ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് 600,000 രൂപ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെടുത്തി ലോൺ ലഭിക്കും. അപ്പോൾ 300,000 രൂപയുടെ വാർഷിക വരുമാനം എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് അടച്ച് അതിൻ്റെ പേപ്പർ തയ്യാറാക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. സ്വന്തം നിലയ്ക്ക് മുദ്രപത്രത്തിൽ എനിക്ക് 300,000 രൂപയാണ് വാർഷിക വരുമാനം എന്ന് എഴുതി കൊടുത്താൽ അവർക്ക് ഇതിന് അർഹത കിട്ടും. അപ്പോൾ കടയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികളായ ആളുകൾ, അങ്ങനെ ചെറുതും വലുതുമായ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് 300,000 രൂപ വാർഷിക വരുമാനമുണ്ട് എന്ന് സ്വയം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 600,000 രൂപയുടെ ലോൺ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ 600,000 രൂപയുടെ ഒരു വീട് അവർ നിർമ്മിക്കുകയാണെങ്കിൽ ആ വീടിന് ഏതാണ്ട് ഒരു 220,000 അല്ലെങ്കിൽ 240,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. അപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ടൗൺ പ്രദേശങ്ങളിലൊക്കെ ഒരു 10,000-4,000 രൂപയൊക്കെ വാടകയുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച്
ഈ 600,000 രൂപയുടെ ഭവന പദ്ധതി അവർ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വാടക പണം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ വീട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാകും. അങ്ങനെ 200,000 രൂപ സബ്സിഡിയോടുകൂടിയുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ 1,200,000 രൂപ 1,800,000 രൂപ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് LIG MIG എന്നുള്ള ലെവലിൽ അത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ കാറ്റഗറൈസിൻ്റെ ഭാഗമായി ഒരാൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് വരെ വീട് പണിയാമെന്നുള്ളൊരു ഒരു കണക്കുണ്ട്. ഇപ്പോൾ 2,320 സ്ക്വയർ ഫീറ്റ് വരെ വീട് പണിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ കഴിയും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ആ ലോണിനകത്ത് ഇപ്പോൾ ഒരു 40,000 രൂപയുടെ ഒരു വീടാണ് ഒരാൾ പണിയുന്നതെങ്കിൽ 1,800,000 രൂപ വരെയുള്ള വീടിന് സമ്പൂർണമായ രീതിയിൽ തന്നെ ഈ പിന്നെ ഡിസ്കൗണ്ട് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ ബാങ്കിങ് ഫെസിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള സബ്സിഡി പൂർണ്ണമായി ലഭിക്കും. ആ 1,800,000 രൂപയുടെ ബാലൻസ് വരുന്ന എമൗണ്ടിന് സാധാരണ എത്ര ഇൻട്രസ്റ്റ് ആണ്, ആ ഇൻട്രസ്റ്റ് അവർ പേ ചെയ്താൽ മതിയാവും. 20 വർഷമാണ് ഏതാണ്ട് ഇത് കാലാവധിയായിട്ട് സർക്കാർ ബാങ്കുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സബ്സിഡി എമൗണ്ടുകളെ സംബന്ധിച്ച് ബാങ്കുകൾക്കൊരു ആശങ്കയില്ല, കാരണം അതിൻ്റെ പണം മുഴുവൻ ഇപ്പോൾ തന്നെ ഹഡ്കോന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകളെ സംബന്ധിച്ച് ഒരു ആശങ്കയും ഈ വിഷയത്തിലില്ല. അപ്പോൾ ബാങ്കുകൾ സാധാരണഗതിയിലുള്ള അവരുടെ ഈ വക ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റിയുടെ ഏറ്റവും വലിയ പിൻബലം ഇതിന് സാധാരണഗതിയിൽ നിർബന്ധമാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളില്ല. 70 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കാണ് ഈ വീട് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പ്രത്യേകത, നമ്മളെല്ലാവരും വീട് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ മക്കളുണ്ടെങ്കിൽ, മകൻ കല്യാണം കഴിച്ച് ഭാര്യ മക്കൾ ഉണ്ടെങ്കിൽ അതൊരു യൂണിറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ വീട്ടിൽ രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ അവരുടെ ഓരോ മക്കളെയും ഓരോ യൂണിറ്റായി കണക്കാക്കും. അവർക്ക് സെപ്പറേറ്റ് ചെയ്തിന് വേണ്ടി അനുമതി തേടാവുന്നതാണ്. ഒരൊറ്റ നിയമം മാത്രമുള്ളൂ, ഇന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിൽ പിന്നെ വീടുണ്ടാകരുത് എന്ന നിയമം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിനകത്ത് രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ ആ മൂന്ന് മക്കൾക്കും ഈ വീടിൻ്റെ ലോൺ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിൻ്റെ പൊതുവായ സിസ്റ്റം. ഇതിന് നേതൃത്വപരമായി പങ്കുവയ്ക്കുന്നത് എല്ലാ ജില്ലകളിലും ലീഡ് ബാങ്കുകളാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഓരോ ലീഡ് ബാങ്കുകളുണ്ടാവും. ആ ലീഡ് ബാങ്കുകൾ അതാത് പിന്നെ പഞ്ചായത്തുകൾ, വാർഡുകൾ, ആ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ബാങ്കുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്ക് പരാതികളുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള സൈറ്റുകളുണ്ട്. ലീഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകളോട് പരിശോധിക്കാൻ സാധിക്കും. ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് അത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ആപ്പ് നിലവിലുണ്ട്. അതിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേഗതയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു സുന്ദരമായ പദ്ധതിയാണ്. അപ്പോൾ എല്ലാവരും വീട് എന്നുള്ളൊരു ആശയം, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കയറിവിരിക്കുന്ന ആളുകൾ, കൊട്ട നെയ്യുന്ന ആളുകൾ, പായ നെയ്യുന്ന ആളുകൾ, സ്വർണ്ണപ്പണിക്കാരായിട്ടുള്ള ആളുകൾ, കടയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ, ആശാ വർക്കേഴ്സായിട്ടുള്ള ആളുകൾ, കുടുംബശ്രീയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ, നഴ്സുമാർ, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും അവൻ്റെ സ്വപ്നം പൂണിയാൻ കഴിയുന്ന ഒരു നല്ല സുന്ദരമായ അവസരമാണ്. നമ്മളത് പരമാവധി ഉപയോഗിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ നിലവിലുണ്ട്. അതിനുവേണ്ടി പട്ടികജാതി ക്ഷേമ ബോർഡുകളുണ്ട്, അത് സമീപിക്കാം. അവർക്ക് വീടും സ്ഥലവുമായി തന്നെ വാങ്ങാനുള്ള സംവിധാനമുണ്ട്. അത് 100% ഫ്രീ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതവർക്ക് പ്രത്യേകം മറ്റുള്ളവരെക്കാൾ ഒരു സ്പെഷ്യൽ എന്നുള്ള നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം. പരമാവധി ആളുകൾക്ക് വീട് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ ഒരു ചെറിയ പങ്കാളിത്തം നമ്മുടെ ഭാഗത്തുണ്ടാകാൻ ഇത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ പല ആളുകളുമായി സംസാരിക്കുമ്പോൾ ബാങ്കുകളിൽ പോകുന്ന സമയത്ത് ബാങ്കുകൾ ലോൺ തരുന്നില്ല, അവരെ അവർ നിരന്തരമായി നടത്തുന്നു, ഇങ്ങനെ ഒട്ടനവധി ആക്ഷേപങ്ങൾ ഈ പരാതി ഈ ഹൗസിംഗ് ലോണുകളുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ ഏറ്റവും വലിയൊരു ഗുണം, ഓൺലൈനിൽ തന്നെ അവർക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പലപ്പോഴും ബാങ്കുകളിൽ ചെല്ലുമ്പോൾ 3-4 പ്രാവശ്യം അവർ നടത്തി, സ്വാഭാവികമായിട്ട് അവർ 4-5 പ്രാവശ്യം നടത്തുമ്പോൾ ഇത് വേണോ വേണ്ടെന്ന് ആലോചിക്കാനുള്ള അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇതിന് അർഹരായ ആളുകളെ സംബന്ധിച്ച് അവർ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൺലൈനിൽ അതിൻ്റെ പരാതി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് മറുപടി ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കിട്ടാത്തത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് തന്നെ ബാങ്കുകാർക്ക് തരേണ്ടതായിട്ട് വരും.
അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ വീട് ഭവന പദ്ധതി ബന്ധപ്പെടുത്തി തന്നെ ഒരു പ്രത്യേക ആപ്പ് ഇതിന് വേണ്ടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എൻ്റെ ഈ വീഡിയോയിൽ തന്നെ അത് ഏത് സൈറ്റിലാണ് നിങ്ങൾ പോകേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എം പിമാരുടെ ഒരു ബോഡിയുണ്ട്. ഇത്രയും കാലം നമ്മുടെ ബഹുമാനായ നമ്മുടെ പഴയ രാജ്യസഭ എം പി ഒക്കെ അതിൽ അംഗമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബോഡി നിലവിലുണ്ട്. അവരത് പരിശോധിക്കും, അടിയന്തരമായി തന്നെ അതിന് നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ നമുക്ക് അക്ഷയെ ആശ്രയിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് കോമൺ സർവീസ് സെൻ്റർ ഉണ്ട്. കോമൺ സർവീസ് CSC കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇതിനു വേണ്ടി കൊടുക്കാൻ സാധിക്കും. ഇതൊന്നും വരാതെ വന്നാൽ കിട്ടാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ അടുത്ത BJP ജില്ലാ കമ്മിറ്റി ഓഫീസുമായി സമീപിക്കുക. തീർച്ചയായും അവർ ബന്ധപ്പെട്ട എല്ലാ സഹായവും നിങ്ങൾക്ക് തരും. അതിലും പോരായ്മകൾ വന്നാൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയും. എല്ലാ സഹായവും ഇതിനുവേണ്ടി ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. നമസ്കാരം.